ഞാനിവിടെ എയർപോർട്ടിൽ ഇറങ്ങി അങ്ങനെ അളിയൻ രണ്ടു വർഷത്തിന് ശേഷം നാട്ടിലെത്തി നാട്ടിലെത്തിന്റെ പൊങ്ങൾ രക്ഷപ്പെട്ടു അതെ ഞാൻ അളിയനോടി എന്തൊക്കെയോ പോയ അറിയണ്ടേ സാധനങ്ങൾ പിന്നെ സ്പ്രേ അത് സാധാരണ അളിയനും ഞാൻ വന്നാൽ ഉണ്ട് പിന്നെ ഇങ്ങനെ നമ്മള് ഗേറ്റിനൊക്കെ കുത്തുന്ന ചില ബൾബുകൾ ഉണ്ട് ഏത് ബൾബ് അലങ്കാരം അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അളിയനൊരു കാര്യം ചെയ്യണം നാളെ വൈകുന്നേരം വീട്ടിലേക്ക് വെള്ളത്തിൽ അധികം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സാധാരണ നിലയിൽ ഉപയോഗിക്കുന്ന ചില സംഭവങ്ങളുണ്ട് സംഭവങ്ങൾ പിന്നെ അതിൽ അളിയനെ അത്ഭുതപ്പെടുത്തുന്നൊരു സംഭവമുണ്ട് നമ്മളെ വീട്ടിലേക്കാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇപ്പം രാത്രി കാലങ്ങളിൽ കള്ളന്മാരായിട്ട് വരുന്നുണ്ട് പെട്ടെന്ന് ലേറ്റും കത്തും അങ്ങനത്തെ ലൈറ്റ് ഉണ്ട് ആ അത് നമ്മൾ ഗേറ്റിന് ഫിറ്റാക്കിയാൽ മതിയാണ് പിന്നെ എല്ലാം ഞാൻ അളിയനു വേണ്ടി മാത്രം കൊണ്ടാണ് പുറത്താരോടും പറയണ്ട മറ്റു ബന്ധുക്കൾ അതിൻ്റെ പ്രശ്നമാകും അല്ല ഈ ഗൾഫുകാരൊക്കെ വരുമ്പോഴേ

ആ ആ ആ അളിയെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട് അളിയൻ ഞാൻ അതിന്റെ അതിന്റെ ബിസിനസ് ബിസിനസ് ചെയ്യുന്നവനാ അത് ശരി ചെയ്യാ എന്നാ അളിയനെ ഒരു കാര്യം ചെയ്യും അളിയനെ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സാധനമുണ്ട് റോബോട്ട് അളിയൻ പറഞ്ഞ് എന്ത് പണിയെടുക്കും റോബോട്ടാ ആ എടാ ഞാൻ അതിന്റെ ഏജൻസി എടുത്തിട്ടുണ്ട് അതിന്റെ ബിസിനസ് ഉണ്ടോ ആ അത് ശരി ഞാൻ പറഞ്ഞ റോബോട്ട് അതല്ല മനുഷ്യൻ തന്നെ ആ അളിയനൊന്ന് പറഞ്ഞാൽ മതി അതേപോലെ ചെയ്യുന്ന മനുഷ്യൻ ഞാൻ തന്നെ അളിയ ഞാൻ ഗൾഫിൽ നിന്ന് വിസ ക്യാൻസലാക്കി ഇങ്ങോട്ട് വന്ന് ഇനി അളിയൻ്റെ ബിസിനസ്സിൽ പങ്കാളിയാവുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക അളിയൻ പറയും പോലെ അങ്ങ് ചെയ്യാം അതാ ഞാൻ പറഞ്ഞത് അളിയ ഞാൻ തന്നെയാന്ന് ആ പറഞ്ഞത് എന്ത്ര